അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാനരായ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളിൽ മൂന്നാം ക്ലാസ്സിലെ കർമ്മശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാഠപുസ്തകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും പാഠഭാഗത്തിൻ്റെ ഒരു ചെറിയ വിശദീകരണം നൽകുകയുമാണ്. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സുകളിൽ ശ്രദ്ധിച്ച പോലെ, പഠിച്ച പോലെ, മനസ്സിലാക്കിയതുപോലെ, അത് നമ്മുടെ വീടിനകത്തളങ്ങളിൽ പ്രാവർത്തികമാക്കിയതുപോലെ, നിങ്ങളത് കൃത്യമായി കൈകാര്യം ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം ക്ലാസുകൾ കേൾക്കുക മാത്രമല്ല, അത് കുട്ടികൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ എന്ന് രക്ഷിതാക്കളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സത്യത്തിൽ എനിക്ക് കുട്ടികളോട് ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളെല്ലാവരും വിഷമത്തിലാണ് എന്ന് വ്യക്തമായിട്ടറിയാം. കാരണം സാധാരണ സ്കൂള് തുറക്കുമ്പോൾ പുതിയ പുസ്തകങ്ങൾ, ബാഗ്, കുട, അതുപോലെ തന്നെ യൂണിഫോമൊക്കെ മാറ്റി നമ്മൾ സ്കൂളിലേക്ക് പോകാറുണ്ട്, അതുപോലെ മദ്രസയിലേക്കും. സ്കൂള് തുറക്കാത്തതിൽ വിഷമമുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ അവരോട് ചോദിക്കട്ടെ, മദ്രസ തുറക്കാത്തതിൽ വിഷമമുള്ള എത്ര ആളുകളുണ്ട്? അവിടെ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കൈയൊന്ന് പൊന്തിച്ചാൽ മതി. മദ്രസ തുറക്കാത്തതിൽ വിഷമമുള്ള ആളുകൾ, അപ്പോൾ വിഷമമുള്ള ആളുകളുണ്ട്, ചെറുതായിട്ട് സന്തോഷിക്കുന്ന ആളുകളുണ്ട്. കാരണം എന്താ, സ്കൂള് പോലെയല്ല മദ്രസയിൽ. നേരത്തെ എഴുന്നേൽക്കണം, കുളിക്കണം, പല്ല് തേക്കണം, നമസ്കരിക്കണം, എന്നിട്ട് മഴയാണെങ്കിൽ കുട ചൂടി മദ്രസയിലെത്തണം, ആ മദ്രസ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകണം. എന്തായിരുന്നാലും പഠിക്കാൻ കഴിയാത്തതിൽ വിഷമമുള്ള ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളുമുണ്ട്. അപ്പോൾ അവരുടെ പഠിക്കാൻ കഴിയാത്ത ആ അവസ്ഥയെ ലഘൂകരിക്കാനും ഇനി നമ്മുടെ വിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ നമ്മുടെ പുസ്തകങ്ങളുമായിട്ട് നമുക്ക് കൂടുതൽ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഇത്തരം ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. ഒരുപാട് മദ്രസകളിൽ പ്രവേശനോത്സവങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ പ്രവേശനോത്സവങ്ങളിൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ, രണ്ടാം ക്ലാസ്സിൽ പുതുതായിട്ട് അഡ്മിഷൻ ചേർന്ന കുട്ടികൾ, അങ്ങനെ പല കുട്ടികളും പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്, മുതിർന്ന കുട്ടികളടക്കം. അന്നും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നല്ല വസ്ത്രങ്ങളൊക്കെ മാറ്റി പുതിയ പുസ്തകങ്ങളുമായി, യൂണിഫോമുള്ള മദ്രസകളാണെങ്കിൽ യൂണിഫോം ധരിച്ച് നമ്മൾ നല്ല കുട്ടികളായിട്ട് നമ്മൾ മദ്രസയിലെത്തും. ആ മദ്രസയിലെത്തുമ്പോൾ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി ഓരോ കഴിവുകളുള്ള കുട്ടികളും അവരുടെ കഴിവുകൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മുടെ മൂന്നാം ക്ലാസ്സിലെ കർമ്മശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ രണ്ടാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചപ്പോൾ ബാലപാഠങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ മൂന്നാം ക്ലാസ്സിൻ്റെ ആദ്യ പാഠത്തിലും നമുക്ക് നല്ലവണ്ണം പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു ഗാനം വിദ്യാഭ്യാസ ബോർഡ് ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് പാടിയിട്ട് തുടങ്ങാം. അള്ളാഹുവിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ അള്ളാഹു ആരാണ്, എന്താണ് എന്നതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. കരുണാമയനാമല്ലാഹു കണ്ണുകൾ രണ്ടു നമുക്കേകി ചുണ്ടുകളേകി നാവേകി ചിന്തയ്ക്കായി മനസ്സേകി. എല്ലാവരും ഒന്ന് ഒരുമിച്ച് പാടി. കരുണാമയനാമല്ലാഹു കണ്ണുകൾ രണ്ടു നമുക്കേകി
ചുണ്ടുകളകി നാവേകി ചിന്തിക്കാനായി മനസ്സേകി. കണ്ണും കരളും മധുരിക്കും വിശുദ്ധമാം ഖുർആനേകി. വിശുദ്ധ ഖുർആൻ വായിച്ചാൽ വിജയം നേടാമെന്നോതി. ഒരുമിച്ച് ആ നാല് വരിയും കൂടി ഒരുമിച്ച് പാടാ. കണ്ണും കരളും മധുരിക്കും വിശുദ്ധമാം ഖുർആനേകി. വിശുദ്ധ ഖുർആൻ വായിച്ചാൽ വിജയം നേടാമെന്നോതി. നന്മകൾ നേടാനെന്നെന്നും നമുക്ക് ഖുർആൻ വായിക്കാം. നന്മകൾ നേടാനെന്നെന്നും നമുക്ക് ഖുർആൻ വായിക്കാം. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ പാഠഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. പാട്ടൊക്കെ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകൾക്കും കൊച്ചു കുട്ടികൾക്കും നമ്മുടെ അയൽവാസികൾക്കുമൊക്കെ പാടിക്കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ലോകത്തും പരലോകത്തും വിജയിക്കണം. ആ വിജയമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? നല്ല ഭക്തിയുള്ള നമസ്കാരം. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ രണ്ടാം ക്ലാസ്സിൽ നമസ്കാരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി നമ്മളെ അത് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ഖുർആനിൽ കാണാം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഭക്തിയോടുകൂടി നമസ്കരിച്ച സത്യവിശ്വാസികളായ ആളുകൾ വിജയം പ്രാപിച്ചവരാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ അറിയാം, കുറച്ച് മാസങ്ങളോളമായി നമ്മൾ വീട്ടിലാണ് നമസ്കരിക്കുന്നത്. വീട്ടിൽ നമസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ഉമ്മ പറയും, പോയി നിസ്കരിച്ചിട്ട് വാന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം പോയി എങ്ങനെയൊക്കെ ഒന്നുണ്ടാക്കി എങ്ങനെയൊക്കെ നിസ്കരിച്ച് പോരും. അതിൽ നമുക്ക് ശരിക്കും ഭക്തി ഉണ്ടായിരുന്നോ? അള്ളാഹുവിനെ പേടി ഉണ്ടായിരുന്നോ? മദ്രസയിൽ ഉസ്താദ് പഠിപ്പിച്ചതുപോലെ തന്നെ, അധ്യാപകർ പഠിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധയും ചിന്തയും എവിടെയും പോകാതെ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രം നിൽക്കുകയായിരുന്നോ? അതോ ഉമ്മാക്ക് വേണ്ടിയിട്ടായിരുന്നോ? വാപ്പാക്ക് വേണ്ടിയിട്ടായിരുന്നോ? അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതൊന്നൊക്കെ നമുക്ക് മാറാൻ കഴിയും. നമ്മളൊക്കെ നല്ല കുട്ടികളാണ്, നല്ല കഴിവുള്ള കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ നമസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മയുള്ള പ്രാർത്ഥനകളും അതുപോലെ തന്നെ പഠിച്ച സൂറത്തുകളൊക്കെ ഓതി കൃത്യരീതിയിൽ നമ്മൾ നമസ്കരിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ ആദ്യത്തെ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം കഴിഞ്ഞു. ഇനി ആ പാഠപുസ്തകത്തിൽ തന്നെ നമ്മളോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സാധാരണ ക്ലാസ്സിൽ അധ്യാപകർ ചോദിക്കും, അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഓരോരുത്തർ മറുപടി പറയും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പാഠപുസ്തകങ്ങളുണ്ട്, പാഠപുസ്തകങ്ങൾ ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ ലളിതമായിട്ട് പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏതിനെക്കുറിച്ചാണ്, എന്തിനെക്കുറിച്ചാണ് നമ്മൾ പാടിയത്, ആരെക്കുറിച്ചാണ് നമ്മൾ പാടിയത്? ഓരോരുത്തർ പറഞ്ഞു നോക്ക്, ആരെക്കുറിച്ചാണ് നമ്മൾ പാടിയത്? അള്ളാഹുവിനെക്കുറിച്ച്. അള്ളാഹു കരുണാമയനാണ്, അള്ളാഹു നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ നമ്മൾ ആ പാട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഓർത്തെടുക്കുക. ഇനി നമുക്ക് ഈ ലോകത്ത് വിജയം നേടാൻ, പരലോകത്ത് വിജയം നേടാൻ എന്താ മാർഗം? നമസ്കരിക്കുക. എങ്ങനെ നമസ്കരിക്കുക? ഭക്തിയോടുകൂടി നമസ്കരിക്കുക. അള്ളാഹുവിൻ്റെ മുന്നിലാണെന്ന ബോധം ഉണ്ടാവുക. എനിക്ക് വിജയം വരിക്കാനുള്ള കർമ്മമാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ഇനി നന്മകൾ നേടാൻ എന്താണ് മാർഗം? നമുക്ക് കുറേ നന്മകൾ നേടാൻ എന്താ മാർഗം? ഖുർആൻ വായിക്കുക. വെറുതെ വായിച്ചാൽ മതിയോ? പോരാ, അത് അർത്ഥമറിയുന്നതോടൊപ്പം അതിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞുകൊണ്ട് വായിക്കാൻ ശ്രമിക്കുക. അതൊക്കെ കുറച്ച് വലിയ കുട്ടികളായിട്ട്,
അപ്പൊ വിജയം നേടാൻ മാർഗം എന്താണ്? വിശുദ്ധ ഖുർആൻ വായിക്കുക. വിശുദ്ധ ഖുർആൻ ആരാണ് നമുക്ക് തന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല. ഇനി അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ നമ്മൾ പാട്ട് പഠിച്ചു, കണ്ണ്, അതുപോലെ തന്നെ ചുണ്ട്, നാവ്, അങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പം പറയുക. എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നോട്ട് ബുക്കിലേക്ക് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ എഴുതുക. ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയോ? അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ തുനിഞ്ഞാൽ അത് നിങ്ങൾക്ക് സാധിക്കൂല എന്നാ. പക്ഷേ നമുക്ക് നമ്മുടെ പ്രായത്തിനനുസരിച്ച് കൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. അള്ളാഹു നമുക്ക് മാർഗദർശനത്തിന് വേണ്ടി നൽകിയ വേദഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് നിങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പോൾ എത്ര വേദഗ്രന്ഥങ്ങൾ നമുക്കറിയാം എന്ന് നമ്മൾ പരിശോധിക്കാം. അപ്പോൾ ഒന്നാമത്തെ പാഠത്തിൻ്റെ പ്രധാന ഭാഗങ്ങളും അതിലെ കുറച്ച് ചോദ്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു സുബ്ഹാനഹു വതആല നന്നായിട്ട് പഠിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.